അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണ നിലയിലായതോടെ കരിപ്പൂരിൽ കാത്തിരുന്ന് മടുത്ത യാത്രക്കാർ ജീവനക്കാരുടെ കുറവാണ് കാരണം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ആവശ്യപ്പെടുന്നു. രണ്ട് വർഷത്തിന് ശേഷം വിമാന സർവീസുകൾ സാധാരണ നിലയിലായതോടെയാണ് കരിപ്പൂരിലെത്തുന്ന യാത്രക്കാർക്ക് ദുരിതം. വിമാന കമ്പനികളും വിമാനത്താവളത്തിലെ വിവിധ വകുപ്പുകളും താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതാണ് ഇതിന് പ്രധാന കാരണം. വന്ദേഭാരത്, ചാർട്ടർ സർവീസുകൾ, വിവിധ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ എന്നിവ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അന്താരാഷ്ട്ര ഷെഡ്യൂൾ സർവീസുകൾ ആരംഭിക്കുന്നതറിഞ്ഞിട്ടും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഒരുമിച്ച് വിമാനങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള ആവശ്യമായ സ്റ്റാഫ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ഘടകം. അത് ബന്ധപ്പെട്ട അധികൃതർ, എയർപോർട്ട് ഡയറക്ടറും ബന്ധപ്പെട്ട പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടം എന്നുള്ളത് കോവിഡിന്റെ ആഘാതം മറികടന്ന് പഴയ നിലയിലേക്ക് സർവീസുകൾ എത്തുമെന്ന് ഉറപ്പിച്ച ശേഷം ജീവനക്കാരെ നിയമിക്കാമെന്നായിരുന്നു നേരത്തെ കണക്കുകൂട്ടൽ. എന്നാൽ ഒരേ സമയം കൂടുതൽ വിമാനങ്ങൾ കരിപ്പൂരിലെത്തുമ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ്. എയർ സുവിധ, സംസ്ഥാനത്തിന്റെ ഇ പാസ് എന്നിവ സംബന്ധിച്ച അവ്യക്തതകളും യാത്രക്കാരുടെ കാത്തിരിപ്പിന് നീളം കൂട്ടുന്നു. സഞ്ചരിക്കാനുള്ള ഫോം അല്ലെങ്കിൽ പിന്നെ റെസ്ട്രിക്ഷൻസ് പലതും പിൻവലിച്ചപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നം ഈ കാര്യത്തിലുണ്ട്. പിന്നെ സാധാരണക്കാരായ ആളുകൾ വരുമ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണ നിലയിലായവരുടെ കരിപ്പൂരിൽ കാത്തിരുന്ന് മടുക്കുകയാണ് യാത്രക്കാർ. റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്.